വിശദമായ വാർത്തകളിലേക്ക്. പുനലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ദമ്പതികൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. വായ്പാ തുക തിരികെ അടച്ചിട്ടും പ്രമാണം തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ദമ്പതികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പുനലൂർ മൈലക്കൽ സ്വദേശികളായ ഹബീബ് മുഹമ്മദും ഭാര്യ നബീസത്ത് ബീബിയുമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പാ തുക തിരികെ അടച്ചിട്ടും പ്രമാണം തിരികെ നൽകാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ദമ്പതികൾ ബാങ്കിന്റെ മുന്നിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പുനലൂർ മൈലക്കൽ കോടിയാട്ട വീട്ടിൽ ഹബീബ് മുഹമ്മദും ഭാര്യ നബീസത്ത് ബീവിയുമാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു രൂപയുടെ കടവില്ല. എനിക്കോ എന്റെ തള്ളക്കോ എന്റെ വൈഫിനോ ഒരു രൂപയുടെ കടവില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് തന്റെ അമ്മയുടെയും ഭാര്യയുടെയും മറ്റൊരാളുടെയും ഉടമസ്ഥതയിലുള്ള ആധാരം പണയം വെച്ച പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 2.5 ലക്ഷം രൂപ വായ്പ എടുത്തു. ഇതിൽ 1.5 ലക്ഷം രൂപ അടച്ചു. കോവിഡ് കാലഘട്ടത്തിലെ പ്രതിസന്ധി മൂലം തിരിച്ചടവ് മുടങ്ങി. തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസ് ബാങ്ക് നൽകിയതോടെ തങ്ങളുടെ വീട് വിറ്റ് ദിവസങ്ങൾക്ക് മുമ്പ് മുഴുവൻ വായ്പ തുകയും പലിശ സഹിതം ഹബീബ് തിരിച്ചടച്ചു. തങ്ങളുടെ ആധാരം തിരികെ ചോദിച്ചപ്പോൾ ബാങ്ക് നൽകാൻ തയ്യാറായില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഹബീബിന്റെ അമ്മ മറ്റൊരാൾക്ക് ഇതേ ബാങ്കിൽ വായ്പയ്ക്ക് ജാമ്യം ിരുന്നു. 5 വർഷം പിന്നിട്ടിട്ടും ആ വ്യക്തി വായ്പ തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ആധാരം പിടിച്ചു വെച്ചതെന്ന് ബാങ്ക് അറിയിച്ചതായി ഹബീബ് പറഞ്ഞു. 5 വർഷത്തിന് മുമ്പ് ഞാൻ ഈ പ്രമാണം എന്റെ ഭാര്യയുടെയും ഉമ്മയുടെയും മറ്റൊരാളുടെയും കൂടെ പ്രമാണം പണം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2.5 ലക്ഷം രൂപ ഞാൻ മൊത്തം എടുത്തു. 1.5 ലക്ഷം രൂപകളും അടച്ചു. അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കുടിശ്ശികയായി. കോവിഡൊക്കെ കഴിഞ്ഞ ആകുമ്പോൾ ഇതായി. ബിസിനസ്സിനകത്ത് പരാജയം വന്നു. കടങ്ങൾ തീർക്കാൻ വേണ്ടി വസ്തു വിറ്റു. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് സൊസൈറ്റിയിൽ അടച്ചു. അടച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രമാണം തിരിച്ചു തരത്തില്ല എന്ന് നിർബന്ധം പിടിച്ചു. കാരണം ചോദിച്ചപ്പോൾ ഇതിനകത്ത് ഒരു ജാമ്യം വെച്ചേക്കുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥൻ, അതായത് എൻ്റെ ഉമ്മ, പണ്ട് ആർക്കോ ജാമ്യം നിന്നിട്ടുണ്ട്. അവർ കുടിശ്ശ അടച്ചെങ്കിൽ തരാനൊക്കത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചു. ഞാൻ അവരുടെ വീടുകളിൽ പോയി അവരുമായിട്ട് സംസാരിച്ച് ഒരാൾ കൊണ്ടുവന്ന് പൈസ അടച്ചു. രണ്ടാമത്തെ ആൾ പൈസ അടയ്ക്കാൻ അല്പ സാവകാശം ചോദിച്ചിട്ട് കൊടുക്കാതെ എൻ്റെ വസ്തു പിടിച്ചു വെച്ചിരുന്നത്. അത് ഇപ്പം ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഇന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി ധാരണയിലെത്തി. അവർ 25 ആം തീയതി പൈസ അടച്ചോളാമെന്നുള്ള എഗ്രിമെൻ്റ് അവർ വെച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രമാണം തിരിച്ചു തന്നു. ബാങ്കിന്റെ മുന്നിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പുനലൂർ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. ഹബീബിനെയും ഭാര്യ നബീസത്ത് ബീവിയെയും അനുനയിപ്പിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ബാങ്ക് അധികൃതരുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ബാങ്ക് ആധാരം തിരികെ നൽകി. പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ 19598 നമ്പർ അംഗമായിട്ടുള്ള നബീസത്ത് 2018 ഒക്ടോബർ മാസത്തിൽ 2.5 ലക്ഷം രൂപ 3 റുപാണങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് ലോൺ എടുത്തു. ഈ ലോൺ പഴത്തിൽ 2018 7000 രൂപ വീതം 2 തവണയും 19-ൽ 1 തവണ 7000, 1 തവണ 10000, 1 തവണ 8000 ഈ നിലയിൽ അടക്കി. 20-ൽ 1 തവണയും 21-ൽ 1 തവണയും അടക്കി. കുടിശ്ശികയായി കേസ് ARC ഫയൽ ചെയ്ത് ബാങ്ക് നടപടിയിലേക്ക് പോകുന്ന ഘട്ടം വരെ ഈ പറഞ്ഞയാൾ ബാങ്കിലെ നിരവധി തവണ ജീവനക്കാർ പോയിട്ടും കുടിശ്ശിക അടയ്ക്കുന്നതിനോ മറ്റും തയ്യാറായ ആളെയല്ല. അതാണ് ആദ്യമേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യം. തുടർന്ന് അവർ ARC ഫയൽ ചെയ്ത് ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം അവർ ഈ ലോൺ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിന്റെ നിയമം അനുസരിച്ചുള്ളൊരു വിഷയം, ഈ പറയുന്ന നബീസത്ത്, ലൈല ബിവി, ഉഷാകുമാരി, ഷൈല സുവേർ എന്നിവർക്ക് പരസ്പര ജാമ്യത്തിൽ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിൽ രണ്ടുപേർക്ക് ഇവർ ജാമ്യം നിന്നിട്ടുണ്ട്. സ്വാഭാവികമായും ജാമ്യ കുടിശ്ശികയുള്ള ആളിന്റെ രേഖകൾ ബാങ്കിൽ നിന്ന് തിരികെ നൽകാൻ ബാങ്കിന്റെ നിയമം അനുസരിച്ച് കഴിയുകയില്ല. കഴിഞ്ഞ ദിവസം വന്ന ഈ വിവരങ്ങളെല്ലാം വളരെ സമയമെടുത്ത് അവരോട് ഇത് ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ് ബാങ്ക്. എന്നാൽ അതിനെയൊന്നും മുഖവിലക്കെടുക്കാതെ ഇന്ന് രാവിലെ അവർ ഈ നിലയിൽ ഒരു പ്രവൃത്തിയുമായി ഇവിടെ വന്ന് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴും പുല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള രാജേഷ് സാറിന്റെയും നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള VP ഉണ്ണികൃഷ്ണനും മറ്റും വരികയും കൂട്ടായി ഒരു ആലോചന നടത്തി ഈ ജാമ്യ കുടിശ്ശികയുള്ള 32,000 രൂപ അടയ്ക്കുന്നതിന് ആ ആളിനെ വിളിച്ചു വരുത്തി അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് പൂർത്തിയാക്കിയിട്ടാണ് ഇന്ന് പ്രമാണം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.